എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ ഓൺലൈനിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നവരല്ലേ, ഉദാഹരണത്തിന് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള സൈറ്റുകളിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പണം സേവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. മാത്രമല്ല ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഞാനൊരു കമ്പ്യൂട്ടർ മോണിറ്റർ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് യു ആർ എല്ലൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു സൈറ്റിൽ വന്നിട്ടുണ്ട്. ഈ സൈറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ മോണിറ്റർ ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ വില, അതായത് ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഈ മോണിറ്റർ ഇറങ്ങിയ സമയത്തുള്ള ഇതിൻ്റെ വില 13,299 രൂപ ആയിരുന്നു. ഇനി കറണ്ട് പ്രൈസ് കൊടുത്തിട്ടുണ്ട്, അതായത് ഇതിൻ്റെ ഇപ്പോഴത്തെ വില 11,999 രൂപയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ വില. അതിൻ്റെ അടിയിൽ ഇവിടെ ലോവസ്റ്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്, അതായത് ഇതിന് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇതിന് 8,499 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ ഡ്രോപ്പ് ചാൻസ് കൊടുത്തിട്ടുണ്ട്, അതായത് ഇതിൻ്റെ വില കുറയാനുള്ള സാധ്യതകളാണ് കാണിച്ചിട്ടുള്ളത്. 70% വരെ ഇതിൻ്റെ വില കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഓഫർ ഒക്കെ നോക്കി മേടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ 70% വില കുറയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ വേറെ 2-3 കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് സെറ്റ് പ്രൈസ് അലർട്ട്, അതായത് ഇതിൻ്റെ ഇപ്പോഴത്തെ വില 11,999 രൂപയാണ്. നമുക്കിനി മേടിക്കാൻ ആഗ്രഹിക്കുന്ന വില ഒരു 8,500 രൂപയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെറ്റ് പ്രൈസ് അലർട്ട് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ടാർജറ്റ് പ്രൈസ് എന്നുള്ളിടത്ത് നമ്മൾ മേടിക്കാനും ഉദ്ദേശിക്കുന്ന വില 8,500 രൂപ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു ഇമെയിൽ അഡ്രസ്സും കുറച്ച് കാര്യങ്ങളൊക്കെ ഫോൺ നമ്പറൊക്കെ ചോദിക്കും. അത് ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം സെറ്റ് പ്രൈസ് അലർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വില 8,500 രൂപയിലേക്ക് എപ്പോഴെങ്കിലും കുറയുമ്പോൾ അപ്പോൾ നമുക്ക് ഇമെയിലായിട്ടും ഫോൺ കോളായിട്ടും നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ആ സമയത്ത് മാത്രം നമുക്ക് മേടിക്കാൻ സാധിക്കും. ഇനി അതിൻ്റെ താഴെയുള്ള ബൈ ഓൺ ഫ്ലിപ്കാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത യു ആർ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഫ്ലിപ്കാർട്ടിൽ പോയി മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഷെയർ ദിസ് ചാർട്ട്, നമുക്ക് ഈ ചാർട്ട് ഇവിടെ ഷെയർ ചെയ്ത് ആർക്കും ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓഫറുകളൊക്കെ നോക്കി ഏറ്റവും കുറഞ്ഞ പൈസക്കാണ് ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതെങ്കിൽ ഈ ഐഡിയ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടില്ലേ? അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക എന്നുകൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിലെത്തിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ക്യാമറ ഇഷ്ടപ്പെട്ടു, എനിക്കിത് മേടിക്കണം. ഇതിൻ്റെ വില 38,999 രൂപയാണ് ഇതിൻ്റെ വില. നമുക്ക് ഇത്രയധികം ബജറ്റ് നമ്മളിലില്ല. ഇനി ഇതിൻ്റെ വില കുറയാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇതിന് എത്രയായിരുന്നു ഇത് ഇറങ്ങിയ സമയത്തുള്ള വില, ഇതൊക്കെ നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ വെബ്സൈറ്റിലേക്ക് കയറാം. ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ഗൂഗിളിൽ കയറിയിട്ട് പ്രൈസ് ഹിസ്റ്ററി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നേരെ മുകളിൽ വെബ്സൈറ്റ് വന്നിട്ടുണ്ട്, പ്രൈസ് ഹിസ്റ്ററി ഡോട്ട് ഇൻ എന്നാണ് യു ആർ എൽ നെയിം. നേരെ നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വെബ്സൈറ്റിലേക്ക് കയറിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് പേസ്റ്റ് ദ പ്രൊഡക്റ്റ് യു ആർ എൽ എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത യു ആർ എൽ ഇവിടെ അമർത്തി പിടിച്ചതിന് ശേഷം പേസ്റ്റ് കൊടുക്കണം. പിന്നെ പേസ്റ്റ് കൊടുത്തിട്ട് ട്രാക്ക് പ്രൈസ് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഈ യു ആർ എല്ലിനൊപ്പം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് കളയണം. ഇത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ അടിയിൽ ട്രാക്ക് പ്രൈസ് കൊടുക്കുക. ട്രാക്ക് പ്രൈസ് കൊടുത്തതിന് ശേഷം നേരെ താത്തോടെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പിക്ക് ചെയ്ത ക്യാമറയുടെ വിവരങ്ങളോട് കാണിച്ചിട്ടുണ്ട്. ഇത് ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ വില 38,999 ആയിരുന്നു. ഇതിൻ്റെ ഇപ്പോഴത്തെ വില അത് തന്നെയാണ്. ഇതിൻ്റെ ഡ്രോപ്പ് ചാൻസ്, ഇത് വില കുറയാനുള്ള ചാൻസ് 98% വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിലയൊന്ന് കുറയും. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സെറ്റ് പ്രൈസ് അലർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എത്ര വരെയും കുറയുമ്പോഴാണ് നമുക്ക് ഈ ക്യാമറ വേണ്ടത് എന്നുള്ളത് നമുക്കവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓൺലൈൻ വഴി എന്തെങ്കിലും ഒരു സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.